ഗലിജു. മുംബൈയിൽ നിങ്ങളുടെ മൂന്നാമത്തെ യോഗം, ഇന്ത്യ സഖ്യത്തിലെ മൂന്നാമത്തെ യോഗം തുടങ്ങിയിരിക്കുകയാണ്. അനൗദ്യോഗിക ചർച്ചകളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുമ്പോൾ ഉന്നയിക്കുന്ന വിഷയം അദാനിയാണ്. അദാനി വിഷയം പാർലമെന്റിൽ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് പാർലമെന്റ് പുറത്തിറക്കേണ്ടി വന്നത്. അത് മോദിയെ അസ്വസ്ഥപ്പെടുത്തുന്ന പേരാണ് എന്ന് രാഹുൽ ആവർത്തിക്കുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്ന തെളിവുകൾ, ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടിന്റെ OCCRP റിപ്പോർട്ട്, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രതികരണമാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉന്നമിടുന്നത് അദാനിയെയാണോ? വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് അദാനി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഈ അഴിമതി ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളല്ലല്ലോ ഇതൊന്നും തന്നെ. നേരത്തെ ഹിഡൻബർഗ് റിപ്പോർട്ട് അദാനിയുടെ ഷെൽ കമ്പനികളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ OCCRP, അതായത് ലോകത്താകമാനമുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ നടക്കുന്ന ഫ്രോഡുകളെക്കുറിച്ച് പഠിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുപ്രകാരം ഇന്ത്യയിൽ നിന്നും $1 ബില്യൺ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും വിവിധ ഷെൽ കമ്പനികളുടെ പേരിൽ അദാനിയുടെ തന്നെ ഓഹരിയിൽ നിക്ഷേപിച്ച് അദാനിയുടെ ഓഹരി മൂല്യം ഉയർത്തിക്കാണിച്ച് അതുപയോഗിച്ച് വിവിധ ഇന്ത്യൻ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും കോടാനുകോടി രൂപയുടെ ലോൺ സമാഹരിച്ച് വലിയ തോതിൽ ഉള്ള സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് OCCRP റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പണം, ഇപ്പം നേരത്തെ ആരോപിക്കപ്പെട്ട $1 ബില്യൺ, ഈ $1 ബില്യൺ പണം ആരുടേതാണെന്ന കാര്യത്തിൽ വളരെയധികം സംശയങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കേണ്ടതാണ്. BJP പണമാണ്, അല്ലെങ്കിൽ BJP തന്നെ പ്രമുഖ വ്യക്തികളുടെ പണമാണ് ഇത്തരത്തിൽ അദാനി പുറത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എന്നാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. അതോടൊപ്പം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി അത് സംബന്ധിച്ച് ഇന്ന് വ്യക്തമാക്കിയുണ്ടായി. ഈ ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ കൂട്ടാളികളായി ഈ ഇത്തരത്തിലുള്ള അനധികൃത പണമിടപാടുകൾ നടത്തുന്നത് ഇപ്പം നാസർ അലി ഷബാദ് അലി എന്നൊക്കെ പേരാവുന്ന UAE പൗരനും അതോടൊപ്പം തന്നെ ദുരൂഹമാർന്ന നിലപാടുകളുള്ള ഒരു ചൈനീസ് പൗരൻ്റെയും പേര് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ രാജ്യസുരക്ഷയെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ പോലും സൂചികകൾ, അതായത് കണക്കുകൾ 2014 ശേഷം യഥാർത്ഥ കണക്കുകൾ പോലും പുറത്തുവിടാതെ ഊതിപ്പെരുപ്പിച്ച കണക്കുകളും വ്യാജ കണക്കുകളും സൃഷ്ടിച്ച് പുറത്തൊരു ഫീൽ ഗുഡ് ഫാക്ടർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയുടെ ഭർത്താവായ സാമ്പത്തിക വിദഗ്ധൻ്റെ വളരെ കൃത്യത ക്രൂക്കഡ് ടിമ്പർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അദ്ദേഹം പുറത്തിറക്കിയ പുസ്തകത്തിൽ വളരെ കൃത്യമായി അതുൾപ്പെടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ രാജ്യം ഒരു ഭീകരമായ ഒരു അവസ്ഥയിലൂടെ നടന്നു പോകുന്നു. ഓർഗനൈസ്ഡ് ക്രൈം, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ദിശാബോധത്തോടുകൂടി നടന്നൊരു സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഗുണഫലം പൂർണ്ണമായി ഇന്ത്യക്ക് ലഭിക്കാത്ത തരത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ പുറത്തു കൊണ്ടുവരേണ്ടത്, പ്രത്യേകിച്ച് ആ കൊള്ള നടത്തുന്നത് ഒരു വർഗീയ അജണ്ടയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ സംഭവിക്കുന്നത് സമ്പൂർണ്ണമായൊരു വർഗീയ വിഭജനത്തിലേക്ക് നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ മതത്തിൻ്റെ പേരിൽ മർദ്ദിക്കാൻ അധ്യാപകർ പോലും പറയുകയും അത് തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് നാട് മാറുന്നു. അപ്പോൾ ഒരു വർഗീയ അജണ്ട, ഇവരുടെ ഒരു മതരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഇവർ സമാഹരിക്കുന്ന കോടാനുകോടി രൂപ, അതിനുവേണ്ടി ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് നടത്തുന്ന വലിയ അഴിമതി, തട്ടിപ്പ്, ഇതൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനു മുൻപും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകും. പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടാകും. അദ്ദേഹം അത് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ആസൂത്രിതമായ നീക്കം BJPയുടെ ഭാഗത്തുണ്ടായത്. ശ്രീ BG വിഷ്ണു, JPC അന്വേഷണത്തിന് തയ്യാറാകുമോ? അദാനിയെക്കുറിച്ച് പറയുമ്പോൾ മോദി അസ്വസ്ഥനാകുന്നു. ഈ കാര്യങ്ങൾ രാഹുൽ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. JPC അന്വേഷണത്തിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം നേരത്തെ അദാനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തെളിവുകൾ നിരത്തിയപ്പോൾ SEBI അതിലൊരു അന്വേഷണം നടത്തി. അപ്പോൾ SEBIയുടെ ചെയർമാൻ പിന്നീട് അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി. അദ്ദേഹം ഇപ്പോൾ NDTV ഡയറക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ, ഇതാണ് ഇന്ന് രാഹുൽ ചൂണ്ടിക്കാണിച്ചത്.
ഒ സി സി ആർ പി അതായത് ലോകത്താകമാനമുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. ഈ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നു. വിഷ്ണു കേൾക്കാമോ? ബി ജി വിഷ്ണുവിന് പ്രശ്നമുണ്ട്. ഞാൻ അദ്ദേഹത്തിൽ കേൾക്കാമോ? ശ്രീ ബി ജി വിഷ്ണു, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ, ഒന്ന് വേഗം പരിഹരിക്കണം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇന്നിപ്പോൾ മുംബൈയിൽ യോഗം തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരികയാണ്. അദാനി വിഷയം എല്ലാ കാലത്തും രാഹുൽ ഉയർത്തിയതാണ്. ഇന്നിപ്പോൾ സി പി എമ്മും ആ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അദാനി വിഷയം ഉന്നയിക്കുമ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്താൻ അദാനി വിഷയം എത്രത്തോളം പറ്റും എന്നുള്ളൊരു സാങ്കേതിക പ്രശ്നമില്ലേ? അതിൻ്റെ സാങ്കേതികത്വങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അദാനി ഒരു അഴിമതിക്കാരൻ, ഈ അഴിമതിക്കാരനെ കൊണ്ട് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു, ഈ അഴിമതിക്കാരന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു, അതുകൊണ്ട് ഈ സർക്കാർ വേണ്ട എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരമൊരു ശ്രമകരമായ ക്യാമ്പയിൻ ദൗത്യം, രാഷ്ട്രീയ ദൗത്യം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ 28 പാർട്ടികളാണ് ഒത്തുചേരുന്നത്, 28 പാർട്ടികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു അദാനിയല്ല. ഈ മോഡി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം 168 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 കോടിയോളം ജനങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 1/4 കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ 168 ശതകോടീശ്വരന്മാർ. അവരിൽ ഏറ്റവും മൂലധനാവസ്ഥയുള്ള കുത്തകയായിട്ട് കോർപ്പറേറ്റായിട്ട് അദാനി മാറിയിരിക്കുന്നു. അദാനി മോഡിയുടെ ക്രോണിയാണ്. ഈ സംഘപരിവാർ ഭരണത്തിന് കീഴിൽ നേരത്തെ 90 ആരംഭിച്ചാണ്, നരസിംഹ റാവുവിൻ്റെ കാലം മുതൽ ആരംഭിച്ചതാണ്. മണിശങ്കരയ്യർ പറഞ്ഞത് ആദ്യത്തെ ബി ജെ പി മുഖ്യ പ്രധാനമന്ത്രി നരസിംഹ റാവു ആയിരുന്നു എന്നാണ്. നരസിംഹ റാവുവിൻ്റെ കാലം മുതൽ ആരംഭിച്ച ഉദാരവൽക്കരണ നയങ്ങൾ, സ്വകാര്യവൽക്കരണ നയങ്ങൾ, നിരുപാധികവും വ്യവസ്ഥാരഹിതവുമായ രാഷ്ട്രസമ്പത്ത് കൊള്ളയടിക്കാൻ ഇന്ത്യയിലെ കുത്തകൾക്കും സാർവദേശീയ കുത്തകൾക്കും അവസരം നൽകുന്ന നയങ്ങൾ, ആ നയങ്ങളുടെ തുടർച്ചയിലാണ് സ്മൃതി ഈ മൗറീഷ്യസ് റൂട്ടൊക്കെ ഉണ്ടായത്. എവിടെ നിന്ന് സംഘടിപ്പിക്കുന്ന കള്ളപ്പണവും മൗറീഷ്യസ് വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെയും നികുതി വ്യവസ്ഥയുടെയും ഇളവുകൾ അനുഭവിക്കാൻ കഴിയുന്ന സൗകര്യമൊക്കെ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് ആരംഭിച്ചത് സാമ്പത്തിക രംഗത്ത് 1990 ആരംഭിച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ആ ആഗോളവൽക്കരണ നയങ്ങളുടെ എല്ലാ സൗകര്യവും ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ 90 ശേഷം ഈ ബി ജെ പി എന്ന് പറയുന്ന മത ഫാസിസ്റ്റ് രാഷ്ട്രീയം വളർന്നു വന്നത്, അത് ദേശീയ അധികാരത്തിലേക്ക് എത്തിയത്. ദേശീയ അധികാരത്തിലേക്ക് ബി ജെ പി എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. വൈബ്രൻ്റ് ഗുജറാത്ത് എന്ന പേരിൽ അഹമ്മദാബാദിൽ 2011 സംഘടിപ്പിച്ച നിക്ഷേപകരുടെ ഉച്ചകോടിയിൽ ഇന്ത്യയിലെ പ്രമുഖരായ കുത്തകളെല്ലാം പങ്കെടുത്തു. അമേരിക്കൻ വാണിജ്യ പ്രതിനിധിയും അമേരിക്കൻ മുതലാളിത്തത്തിൻ്റെ വാണിജ്യ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്ത് അവരാണ് ഗുജറാത്തിലെ സിഇഒ ആയിരിക്കുന്ന നരേന്ദ്രമോദിയെ തങ്ങളുടെ കാര്യങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നോക്കി നടത്താൻ കഴിയുന്ന രീതിയിൽ ഡൽഹിയിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഡൽഹിയിലെത്തിയ നരേന്ദ്രമോദി 9 കൊണ്ട് ഈ അദാനി ഉൾപ്പെടെയുള്ള തൻ്റെ ഉറ്റ ക്രോണികളെ, ചങ്ങാതിമാരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറത്തേക്ക് വളർത്തിയിരിക്കുന്നു. നിയമവിരുദ്ധമായ നിരവധി ഇടപാടുകളിലൂടെയാണ് ഈ വളർച്ചയുണ്ടായിരിക്കുന്നത്. അതിനെല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി ഭരണമാണെന്ന് വന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാമാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക്, വരുമാനമില്ലായ്മക്ക്, തൊഴിലില്ലായ്മക്ക്, രാജ്യത്ത് കൂടി വരുന്ന പട്ടിണിക്കാരുടെ എണ്ണം കൂടുന്നതിലേക്ക് ഒക്കെ എത്തിച്ചിരിക്കുന്നത്. ഈ കുത്തകളെ വളർത്തുന്ന മൂലധന ശക്തികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന, രാഷ്ട്രസമ്പത്ത് കൊള്ളയടിക്കാൻ അവസരം കൊടുക്കുന്ന ഈ നയമാണ്, ഇതാണ് ജനങ്ങൾ നമ്മൾ. With Smruthy Paruthikad.